ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. അതെ, സങ്കീർത്തനം 37:23 നാം വായിക്കുന്ന ഈ തിരുവചന ഭാഗം വിശുദ്ധ ഔസേപിതാവിനെ സംബന്ധിച്ച് തികച്ചും അന്വർത്ഥമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷകനും ഈശോമിശിഹായുടെ വളർത്തുപിതാവും മനുഷ്യകുലത്തിൻ്റെ രക്ഷാകര വേളയിൽ പിതാവായ ദൈവത്തോട് സജീവമായി സഹകരിച്ചവനുമായ വിശുദ്ധ ഔസേപിതാവിനെ എല്ലാ മനുഷ്യരിൽ നിന്നും പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്ത് സുസ്ഥിരനാക്കുകയായിരുന്നു. ഇപ്രകാരം ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തു മഹത്വപ്പെടുത്തിയ ഈ വത്സല പിതാവിൻ്റെ നന്മയും വിശുദ്ധിയും ത്യാഗജീവിതവും ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാവരും അറിയണമെന്നും മാതൃകയാക്കണമെന്നും അനുകരിക്കണമെന്നും ആഗ്രഹിച്ച പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പാത്രിസ് കോർദേ എന്ന തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2020 December 8 മുതൽ 2021 December 8 വരെ വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നല്ലോ. ഈ വർഷാചരണം തീരും മുമ്പേ വിളിച്ചാൽ വെളിപ്പുറത്തോടിയെത്തുന്ന ഈ പിതാവിനെ എല്ലാ മനുഷ്യരും അറിയണമെന്നും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ ശക്തി രുചിച്ചറിയണമെന്നും നമുക്കും ആഗ്രഹിക്കാം. ദാവീദിൻ്റെ വംശത്തിൽ യാക്കോവിൻ്റെ മകനായി വിശുദ്ധ ഔസേപ്പ് ജനിച്ചുവെന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർഗപിതാവിൻ്റെ നിഴലായ വിശുദ്ധ ഔസേപ്പിൻ്റെ കരം പിടിച്ചാണ് ഈശോ ഈ ഭൂമിയിൽ ചുവടുകൾ വച്ചത്. തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ മകനെ വളർത്തി പരിപാലിക്കുവാൻ സ്വർഗപിതാവ് കണ്ടെത്തിയ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനായിരുന്നു വിശുദ്ധ ഔസേപ്പ്. തന്നെ കരുണയോടെ വളർത്തി പരിപാലിച്ച ഈ പിതാവിനെ അപ്പ എന്ന് വിളിക്കുന്നതിൽ ഈശോ ഒരു നാളും ലജ്ജിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് അപ്പനായവനാണ് വിശുദ്ധ ഔസേപ്പ്. ഇന്നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ജന്മം കൊടുത്ത മക്കൾക്ക് പോലും കർമ്മം കൊണ്ട് അപ്പനാകാൻ സാധിക്കാത്ത ഓരോ പിതാവിൻ്റെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് വിശുദ്ധ ഔസേപ്പ്. പ്രിയമുള്ളവരെ, ഈശോയെ കാണുകയും കേൾക്കുകയും മാത്രമല്ല കരങ്ങളിൽ വഹിക്കുകയും ആശ്ലേഷിക്കുകയും അവസാനം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്നേഹ സംരക്ഷണവും സ്നേഹ ശുശ്രൂഷയും ഏറ്റുവാങ്ങി മരിക്കുവാനും സാധിച്ച വിശുദ്ധ ഔസേപ്പിനോളം ഭാഗ്യമുള്ളവനായി ഈ ലോകത്തിൽ മറ്റാരാണുള്ളത്? ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം മാലാഖിയിലൂടെ അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചിരുന്നുവെങ്കിലും അതൊക്കെയും അത്ര മധുരതരമായിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോഴും ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായും മൂകനാകുന്ന, വിധേയപ്പെടുന്ന വിശുദ്ധ ഔസേപ്പിനെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. ദൈവകൽപ്പനകൾക്കൊപ്പം രാജാവിൻ്റെ കൽപ്പനകളെയും ഹൃദയ എളിമയോടെ സ്വീകരിച്ചുകൊണ്ട് അനുസരണം അനുഗ്രഹ കാരണമാണെന്ന് വിശുദ്ധ ഔസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 41 ഫറവോ തൻ്റെ പ്രജകളോട് പറയുന്നുണ്ട്, കഷ്ടതയുടെ കാലത്ത് നിങ്ങൾ ഔസേപ്പിൻ്റെ പക്കൽ പോകുവിനെന്ന്. പ്രിയമുള്ളവരെ, ഈ അത്യാധുനിക യുഗത്തിൻ്റെ ഇന്നത്തെ ആവൽസന്ധിയിൽ സംശയലേശമെന്യേ നമുക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കൽ അഭയം തേടാം. രക്ഷകൻ്റെ സംരക്ഷകനെന്ന് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയാൽ വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ ഔസേപ്പ് നമുക്ക് ശക്തനായ തുണയായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതിൽ ഒരു കാര്യവും എനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല എന്ന വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകളെയും നമുക്ക് വിശ്വസിക്കാം. ഈ ഭൂമിയിൽ ഈശോയെ കൈപിടിച്ച് നടത്തിയ ഈ വത്സല പിതാവ് സ്വർഗത്തിലെത്തിച്ചേരും വരെ നമുക്കും ഉറപ്പുള്ള കോട്ടയായിരിക്കട്ടെ, സംരക്ഷകനായിരിക്കട്ടെ, മധ്യസ്ഥനായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.